നമസ്കാരം വെൽക്കം ബാക്ക് ടു മലു ഫുട്ബോൾ ഇപ്പൊ രണ്ടാഴ്ചകൾ കൊണ്ട് ഒരു ടീമിന്റെ പെർഫോമൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്ന് നിങ്ങൾ ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പുള്ള ലിവർപൂളിന്റെ പെർഫോമൻസും ഇന്നത്തെ പെർഫോമൻസും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു പെർഫോമൻസ് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടു ആൻഫീൽഡിൽ വെച്ചിട്ട് അവര് നോട്ടിങ് ആ ഫോറസ്റ്റിനെതിരെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെട്ടു നമ്മൾ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ ലിവർപൂളിന്റെ മുന്നേറ്റങ്ങളും ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിങ്ങും പ്രാക്ടിക്കൽ അപ്രോച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് കണ്ടതായിരുന്നു പക്ഷെ ഇന്ന് എന്താണ് ആൻഫീൽഡിൽ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല സ്ലോപ്പി ആയിട്ടുള്ള ഫൈനൽ തേർഡിലെ പെർഫോമൻസ് സ്ലഗിഷ് ആയിട്ടുള്ള ഫിനിഷിംഗ് ഒരുപാട് ചാൻസുകളൊന്നും ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന് സ്ലോട്ട് വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഈ പെർഫോമൻസിലേക്ക് വരുമ്പോൾ നോ ഡിസ്റെസ്പെക്ട് ടു നോട്ടിങ് ഫോറസ്റ്റ് പക്ഷേ നമ്മൾ ലിവർപൂൾ അവരെ തോൽപ്പിക്കും എന്ന് വിചാരിച്ചിരുന്ന ഒരു പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല ഇന്ന് എഴുപത് ശതമാനം പൊസഷൻ ലിവർപൂളിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അവര് കുറെ കിടിലൻ ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു എടുത്തു പറയേണ്ടത് ജോട്ടയ്ക്ക് കിട്ടിയ ഒരു കിടിലൻ ചാൻസ് ആണ് അതുകൂടാതെ ആ മെക്കാലിസ്യറിന് ക്ലോസ് റേഞ്ചിൽ ഒരു ഹെഡർ ചാൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും മാറ്റം നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ആയിട്ടുള്ള ഫൈനൽ തേർഡിലെ ഒരു മൂവ്മെന്റ് ഒന്നും നമ്മൾ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് കണ്ടില്ല മോസ് അലയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് പുള്ളി പലപ്പോഴും വളരെ ക്ലിനിക്കൽ ആയിട്ടുള്ള മൂവും അസിസ്റ്റും ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു ഇന്ന് പുള്ളിയുടെ പാസിംഗ് ഒക്കെ വളരെ സ്ലോപ്പി ആയിരുന്നു മിഡ്ഫീൽഡും ഒരു ഫോവൾ ലൈനപ്പിലെ പ്ലേസും തമ്മിൽ ഒരു ഫോമൽ കണക്ഷൻ ഇല്ലാതെ കളിക്കുന്ന പോലെ തോന്നി ലൂയിസ് ഡിയാസിന്റെ സൈഡിൽ നിന്ന് ഒരു മാജിക് ഒന്നും നമ്മൾ കണ്ടില്ല പിന്നീട് ഇമ്പാക്റ്റ് സബ്ബെന്നൊക്കെ പറഞ്ഞ് പല പ്ലേഴ്സും വന്നു ഡാർവിൻ യൂണിയസിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട് പുള്ളിക്ക് ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫില് നമ്മള് നോട്ടിങ് ഫോറസ്റ്റിന്റെ ഡിഫൻസീവ് പെർഫോമൻസിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട് അവര് പലപ്പോഴും ഇറങ്ങി വന്ന് ഒരു കോമ്പാക്റ്റ് ആയിട്ട് ബോക്സിന് ചുറ്റും നിന്ന് ഡിഫെൻഡ് ചെയ്യുന്നത് പല ഒക്കേഷനിലും ലോപോളിനെതിരെ കണ്ടീഷൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് നമുക്കറിയാമായിരുന്നു സെക്കൻഡ് ഹാഫിൽ അത് വന്നു ഹഡ്സൺ ഒഡോയാണ് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ലെഫ്റ്റ് വിങ്ങിലൂടെ ബോളുമായിട്ട് വരുന്നു ഒരു അടിപൊളി ഫിനിഷ് ആയിരുന്നു ഇവിടെ ലിയോർപുള്ള സൈഡിൽ നിന്ന് ഡിഫൻസീവ് മിസ്റ്റേക്കുകൾ ഉണ്ട് കാരണം രണ്ട് പ്ലേഴ്സ് പുള്ളിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വിചാരിച്ചു ക്ലോസ് റേഞ്ചിൽ വരും ഒരു ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഒക്കെയാണ് നമ്മൾ കണ്ടത് പുള്ളി വളരെ കൂളായിട്ട് കേർവ് ചെയ്ത ബോൾ ബോക്സിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ ഒന്ന് പൂജ്യത്തിന് നോട്ടിംഗ് ഓഫ് ഫോറസ്റ്റ് ജയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം പ്രീമിയർ ലീഗിൽ ഒരു ടീമിനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് നമ്മൾ വളരെ ഈസി ആയിട്ട് ജയിക്കുന്നു വിചാരിച്ച പല കളികളും തോൽവിയിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇന്ന് അത് മറ്റൊരു ഉദാഹരണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്തായാലും പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റും ഫൈനൽ തേടിലെ ഫിനിഷിംഗ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു പക്ഷെ അതിന് വന്നില്ല മറ്റൊരു മത്സരത്തില് മാഞ്ചസ്റ്റർ സിറ്റി ബ്രൻഫോർഡിനെതിരെ രണ്ടേ ഒന്നിന്റെ ഒരു വിജയം നേടുകയും ചെയ്തു ഹലണ്ട് ഒരു മറ്റൊരു ഹാട്രിക്കിന് അരികിൽ എത്തി പക്ഷെ പുള്ളിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല സെക്കൻഡ് ഹാഫിലൊക്കെ അവരുടെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഫ്ലെക്കൻ വേഴ്സസ് ഹാളൻഡ് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു കാരണം ഫ്ലെക്കിന്റെ കിഡ്ഡിലെ മൂന്നാല് സേവ്സുകൾ സെക്കൻഡ് ഹാഫിലും ഫസ്റ്റ് ഹാഫിന്റെ അവസാന ഘട്ടത്തിലൊക്കെ വന്നു അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്കോർ ലൈൻ രണ്ട് ഒന്നിൽ നിന്നതെന്ന് പറയേണ്ടി വരും റോഡ്രി ഇഞ്ചുറി കഴിഞ്ഞിട്ട് സബ്സിക്ലോട്ട് വന്നു പുള്ളി ഒരു പഴയ പെർഫോമൻസിലേക്ക് എത്തിയില്ലെങ്കിലും കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ഡിഫൻസീവ്ലി ീഷ്യലി വർണബിൾ ആയിട്ട് തോന്നിയെങ്കിലും പിന്നീട് ശക്തമായിട്ട് സിറ്റി കളിയിലേക്ക് തിരിച്ചു വന്നു അപ്പൊ വിസയുടെ ഒരു ആദ്യ മിനിറ്റിൽ തന്നെയുള്ള ഗോളോടെയാണ് ബ്രണ്ട്ഫോർഡ് തുടങ്ങിയത് ബ്രൺഫോർഡ് പലപ്പോഴും സിറ്റിയെ ഒരു വട്ടൻചൊട്ടിക്കാരുള്ള ഒരു ടീം തന്നെയാണ് പക്ഷെ അവർക്ക് അധികം പിടിച്ചേക്കാൻ വെക്കാൻ പറ്റിയില്ല ഒന്നിനു പിറകെ ഒന്നായിട്ട് സിറ്റി അറ്റാക്കിലേക്ക് പോയി ഹാർലൻഡിന്റെ കിഡിലും രണ്ട് ഫിനിഷുകളാണ് നമ്മളിത് കണ്ടത് മറ്റൊരു റെക്കോർഡിലേക്ക് ഹാർലൻഡ് എത്തി അൺഫോർച്യുനേറ്റ്ലി പുള്ളിക്ക് മൂന്നാമത്തെ ഗോൾ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് ഫിനിഷ് ആയിരുന്നെങ്കിൽ മൂന്ന് കണ്ടിന്യൂസ് ഹാട്രിക്കുകൾ നയൻറ്റീൻ ട്വന്റി സെവന് ശേഷം സ്കോർ ചെയ്യുന്ന മറ്റൊരു പേരായിട്ട് ഹാർലൻഡ് മാറുമായിരുന്നു എന്തായാലും സിറ്റിയുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് നമ്മൾ ഇന്ന് കണ്ടു അവരെ തോൽവി ഒന്നും അറിയാതെ ടോപ്പിലേക്ക് വന്നിട്ടുണ്ട് ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു നാളെ നോർത്ത് ലണ്ടൻ ഡേബി നടക്കാൻ പോവുകയാണ് നമ്മളൊക്കെ എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന ഒരു മത്സരമാണ് എന്തായാലും പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ ഫലാം